ബ്രേക്ക് ഡൗൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രോട്ടിൽ ബോഡീനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഒരു യൂസർ ത്രോട്ടിൽ ബോഡി എങ്ങനെ നോക്കി വാങ്ങിക്കണം എന്നുള്ളതും അതുപോലെ അതിൻ്റെ എങ്ങനെ അതിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലാക്കാം എന്നുള്ളതും എല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചൈനീസ് ത്രോട്ടിൽ ബോഡിയാണ്. അപ്പോൾ ഈ ചൈനീസ് ത്രോട്ടിൽ ബോഡി വാങ്ങിക്കുന്നത് നമുക്ക് ഗുണമാണോ ദോഷമാണോ അതോ ലാഭകരമാണോ എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചെറിയ വീഡിയോണോ ലെങ്ത്തി വീഡിയോ ഒന്നല്ല, അപ്പോൾ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ചൈനീസ് ത്രോട്ടിൽ ബോഡീനെ പറ്റി പറയാം. നമ്മുടെ ഒറിജിനൽ ത്രോട്ടിൽ ബോഡിയുടെ ഒപ്പം തന്നെ അതേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കൊടുത്തുള്ളതാണ്. നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രോട്ടിൽ ബോഡിക്ക്. പിന്നെന്താ വെച്ചാൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പണിതിട്ടുള്ളത്. ഒക്കെ നമ്മുടെ ഒറിജിനലിൻ്റെ സെയിം ക്വാളിറ്റി ഉണ്ട് ഇതിന്. കാണുമ്പോൾ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് പണിതിട്ടുള്ളത്. നല്ല വെയിറ്റുള്ള അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നുള്ളത് ഈ ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളത്തെ ഭാഗങ്ങളൊന്ന് അയച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാം. അയച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്ക്രൂകളൊക്കെ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കവറും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ത്രോട്ടിൽ ബോഡീൻ്റെ ഉള്ളിലുള്ളത്. സാധാരണ ഈ കവറിനുള്ളിൽ ചിലതിനുള്ളിൽ സിറാമിക് രജിസ്റ്ററൊക്കെ വരും ചില ത്രോട്ടിൽ ബോഡീൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് അയക്കുമ്പോൾ തുറക്കുമ്പോൾ ഒക്കെ നോക്കിയിട്ട് തുറക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും ഒറിജിനല് കമ്പോണൻ്റ് ഒറിജിനൽ ത്രോട്ടിൽ ബോഡീൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് സാധനങ്ങൾ കൊടുത്തിട്ട്. ചൈനീസ് ത്രോട്ടിൽ ബോഡീൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ടീത്തുകളൊക്കെ നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കാണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സിറാമിക് റെസിസ്റ്ററൊന്നും കുഴപ്പമില്ല. സ്പ്രിംഗ് ആക്ഷനൊക്കെ നല്ല സ്പ്രിങ്ങാണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ചൈനീസ് ത്രോട്ടിൽ ബോഡി. പക്ഷേ ഈ ചൈനീസ് ത്രോട്ടിൽ ബോഡിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും കാണാനും ഒക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. ഇത് ഈ വിരല് നിൽക്കുന്ന മതി ഈ കോപ്പറിൻ്റെ ഒരു വയറ് കാണുന്നില്ലേ, ഒരു ഷീറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡത്തെ ഷീറ്റ് പൊട്ടിപ്പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ സ്പ്രിങ് ഇവിടെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഈ സ്പ്രിങ് ഉണ്ടല്ലേ തിരിയണത്, ഇത് നമ്മൾ ത്രോട്ടിൽ വിടുമ്പോൾ ഈ രണ്ട് ഈ കോപ്പറും ഇവിടെ ടച്ചാവും. ഇതിന് ടച്ചാവുമ്പോഴാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഐഡിലിൽ വാഹനം നിൽക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു കോപ്പറിൻ്റെ ഇപ്പുറത്തെ ഈ സൈഡത്തെ കോപ്പർ പൊട്ടിപ്പോയിരിക്കുകയാണ്. ഇവിടെ കോപ്പർ ഉണ്ടായിരുന്നു ഇതിനിടയിൽ, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ത്രോട്ടിൽ ബോഡി ചെക്ക് ചെയ്തെടുക്കുമ്പോൾ നോക്കണം. ത്രോട്ടിൽ ബോഡി ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒക്കെ വർക്കിംഗ് കണ്ടീഷനും സ്പ്രിംഗ് ആക്ഷനും സ്പ്രിങ്ങും ഒക്കെ പക്കയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്നുള്ളത് നമ്മളിത് അഴിച്ചിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്നുള്ളത് നമ്മൾ അഴിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്തെടുക്കണം. ചൈനീസ് ത്രോട്ടിൽ ബോഡിക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നമാണ്, ഈ ഷീറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോണ്ട്. ഇതാണ് ഇവിടെ ഇരുന്നിരുന്നത് ഇതിനെ ഐഡിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഇത് ഐഡിൽ നിന്നിരുന്നത്, ഇത് പൊട്ടിപ്പോയി. ഇനി ചെയ്യാൻ പറ്റുന്ന മാർഗം തന്നെ ഇത് സ്പോട്ട് ഇവിടെ വെള്ളി ചെയ്തിട്ടുള്ളതാണ്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ത്രോട്ടിൻ്റെ ലിവറൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ടൊക്കെ എടുത്തതിന് ശേഷം ചിലപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഇതൊക്കെ മാറ്റിയിടാമെന്ന് മാത്രം. കുറച്ച് പണികളാണ്, പക്ഷേ ആ ചിലവുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂസർ ത്രോട്ടിൽ ബോഡി വാങ്ങിക്കാൻ പറ്റുമെന്ന് കരുതണം. അപ്പോൾ ചൈനീസ് ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്നത് ചൈനീസ് പ്രൊഡക്റ്റ് പോലെ തന്നെയാണ്, 6 മാസത്തിൽ കൂടുതൽ നിൽക്കില്ല. അപ്പോൾ 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പോൾ സാധനത്ത് ഇങ്ങനെ ഇരിക്കേണ്ടത് മാത്രം, ഒരു ഗുണമില്ല. ഇനി ഇത് പറ്റിയെങ്കിൽ ലൈത്തിലൊക്കെ കൊണ്ടുപോയി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പുതിയ നീഡിൽ സ്റ്റേ കോപ്പറിൻ്റെ നീഡിൽ ഇടാൻ പറ്റുമോ നോക്കണം. അങ്ങനെ വെച്ചാൽ ഇത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ നീഡിലിൻ്റെ കാര്യം അത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ലാത്തതാണ്, പെട്ടെന്ന് ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമാണ്.
അതുകൊണ്ടാണ് ഞാനെടുത്ത് പറഞ്ഞ് കാണിച്ചു തന്നത്. അതേപോലെ പിന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കുറച്ച് ടോട്ടൽ ബോഡീൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടീത്തുകൾ നാശമായി പോവുക. അങ്ങനെ ടീത്തുകൾ നാശമാണെന്നുണ്ടെങ്കിൽ അപൂർവം കേസിലൊക്കെ ഉണ്ടാവാറുള്ളൂ, അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് വരിക. അപ്പോൾ ടീത്ത് നാശമായി പോയി കഴിഞ്ഞാൽ പിന്നെ ത്രോട്ടിൽ ബോഡി വർക്കിംഗ് ഉണ്ടാവില്ല. പിന്നെ ഈ ഇലക്ട്രിക്കലിൻ്റെ പിന്നീട് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇത് പിന്നെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കിത് അഴിച്ചിട്ട് സെപ്പറേറ്റ് മാറ്റി എടുക്കാൻ പറ്റും, വെച്ച് കൊടുക്കാൻ പറ്റും. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പിന്നുകൾ വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന സിറാമിക് റെസിസ്റ്ററിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതേപോലെ ഈ കാണുന്ന സോൾഡറിങ് ഈ പിന്നെ സോൾഡർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾക്കൊന്നും വയറുകൾ കാര്യങ്ങളൊന്നും സോൾഡറിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ത്രോട്ടിൽ ബോഡിയൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കണ്ടീഷനായിട്ട് നോക്കിയെടുത്ത് വാങ്ങിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ത്രോട്ടിൽ ബോഡി സുഖമായിട്ട് യൂസ് ചെയ്യാം, അധികം കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറേ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ചൈനീസ് ത്രോട്ടിൽ ബോഡി വാങ്ങിക്കുന്നത് നമുക്ക് ലാഭകരമല്ല, ഗുണകരമല്ല. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ ഈ ചൈനീസിൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അവർ ഈ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ കോപ്പി ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ വരുന്ന ടീത്തിനോ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനോ അത് എത്രത്തോളം കാരണം ഇത്ര ടെൻഷൻ വേണം അല്ല അതിൽ അതേപോലെ അതിൻ്റെ കോപ്പറിന് ഇതിന് ഇത്രത്തോളം ടെൻഷൻ ഉണ്ടായാലാണ് അത് ഇത്രത്തോളം കാലം നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു കാൽക്കുലേഷനൊന്നും ഇവരൊന്നും ചെയ്യണമൊന്നുമില്ല. ഇവരൊരു സാധനം കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാക്കി തരും, അതേപോലത്തെ ഒരു ഐറ്റാണ് ഈ കാണുന്ന ത്രോട്ടിൽ ബോഡി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചൈനീസ് ത്രോട്ടിൽ ബോഡീനോട് തീരെ താല്പര്യമില്ല, ഞാൻ ആരോടും ആർക്കും റെക്കമെൻഡും ചെയ്യില്ല. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.